നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൈവ കൃഷി എന്നാൽ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള കൃഷി എന്നാണ് പൊതുവെയുള്ള ധാരണ. ജൈവ കൃഷി പ്രകൃതി കൃഷി എന്നും അറിയപ്പെടുന്നു. നമുക്ക് ചുറ്റുമുള്ള ജൈവ സമ്പത്ത് സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രകൃതി കൃഷി. മണ്ണും ജലവും സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾക്കേ നിലനിൽപ്പുള്ളൂ. ജൈവ കൃഷി രീതികൾ പ്രാവർത്തികമാക്കി മാതൃകയായ മലപ്പുറം ജില്ലയിലെ ശ്രീ വി എം തോമസിൻ്റെയും തൃശൂർ ജില്ലയിലെ വർഗീസ് തരകൻ്റെയും കൃഷിവിശേഷങ്ങളാണ് കൃഷിദീപം ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങളും പുത്തൻ ശാസ്ത്രീയ കൃഷിരീതികളും ഉടലെടുത്തത് ഈ മേഖലയുടെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. നിലമൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ വിവിധ പ്രവർത്തനങ്ങൾക്ക് യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. ഇത് ജോലിഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം കാര്യക്ഷമത വർദ്ധിക്കുന്നതിനും സഹായകമായി. കൃത്യതാ കൃഷിയും സംരക്ഷിത കൃഷിയുമൊക്കെ പ്രയോഗത്തിൽ വന്നു. സ്പ്രിംഗ്ലർ ജലസേചനവും കണിക ജലസേചനവും ജലസേചനത്തോടൊപ്പമുള്ള വളപ്രയോഗവുമൊക്കെ വിളപരിപാലനം എളുപ്പമാക്കി. ഭക്ഷ്യ സ്വയംപര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള സങ്കര വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് നാം പ്രേരിതമായി. മികച്ച വിളവിനും വിള സംരക്ഷണത്തിനും രാസവളങ്ങളെയും കീടനാശിനികളെയും നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി എന്നതാണ് പിന്നീടുണ്ടായ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ജൈവകൃഷി എന്ന ചിന്തയ്ക്ക് പ്രസക്തിയേറുന്നത്. നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, മണ്ണിന്റെ രചന, ഘടന, ജല ആഗിരണ സംഗ്രഹണ ശേഷി എന്നിവ വർദ്ധിപ്പിക്കുക, മണ്ണിലെ ജീവാണുക്കളെയും മണ്ണിലെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെയും സംരക്ഷിക്കുക, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ജൈവകൃഷിയുടെ ഭാഗമായി നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങൾ. ജൈവ വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പുനരുപയോഗം സാധ്യമാകുന്നു. മണ്ണിന്റെ ജീവൻ നിലനിർത്തുക എന്നതാണ് ജൈവകൃഷിയുടെ അടിസ്ഥാന തത്വം. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ആടുമാട് വളർത്തലും ജൈവകൃഷിയുടെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ജൈവകൃഷിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കാർഷിക വികസന പരിപാടികൾക്കാണ് സംസ്ഥാന കൃഷിവകുപ്പ് പ്രാധാന്യം നൽകുന്നത്. ജൈവകൃഷിയിൽ മികവ് കാട്ടുന്ന മികച്ച അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകുന്നതാണ്. കൃഷി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും കൃഷിയാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്നും വിശ്വസിച്ച് കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. പ്രകൃതിയോടിണങ്ങിയുള്ള ജൈവകൃഷിയാണ് സുസ്ഥിര കൃഷിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആ ഗണത്തിൽപ്പെട്ട ഒരു സമ്മിശ്ര കർഷകനാണ് മലപ്പുറം ജില്ലയിൽ ആനക്കയം പഞ്ചായത്തിലെ പന്തലൂർ കുന്നിൽ തോമസ്. ബികോം ബിരുദധാരിയായ തോമസ് യുവാവായിരുന്നപ്പോൾ ഗുജറാത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായി. എന്നാൽ ആ ജോലിയൊന്നും തോമസിന് സംതൃപ്തി നൽകിയില്ല. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച തോമസ് കൃഷി തന്നെയാണ് തന്റെ മേഖലയെന്ന് തിരിച്ചറിഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയ തോമസ് കഴിഞ്ഞ 25 വർഷമായി കൃഷിയിൽ ഏർപ്പെട്ടുവരുന്നു. മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണമാണ് കൃഷിയുടെ അടിസ്ഥാന തത്വമെന്നാണ് തോമസിന്റെ അഭിപ്രായം. മലയോരമാണെങ്കിലും കഠിന വേനൽക്കാലത്തും ഈ കൃഷിയിടത്തിൽ വരൾച്ച അനുഭവപ്പെടാറില്ല. ഇവിടെ ലഭിക്കുന്ന മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് സഹായിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണം. ഭൂമി തട്ടുകളായി തിരിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കാലവർഷാരംഭത്തിൽ ഓരോ തട്ടിലെയും ട്രെഞ്ചുകൾ ആഴം വർദ്ധിപ്പിച്ച് വൃത്തിയാക്കി മഴവെള്ളം കെട്ടിനിർത്തി ഭൂമിയിലേക്ക് താഴുന്നതിനുള്ള അവസരമൊരുക്കുന്നു. തേങ്ങ പൊതിച്ചു കിട്ടുന്ന തൊണ്ട് പൂർണ്ണമായും തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ തടത്തിൽ നിക്ഷേപിച്ച് പുതയിടുന്നു. എല്ലാ വർഷവും ഈ പ്രവൃത്തി ആവർത്തിക്കുന്നതിനാൽ
മണ്ണിൽ ഈർപ്പവും ജൈവാംശവും നിലനിർത്തുന്നു. ഇവിടെ ഈ തോട്ടത്തിൽ പൊതുവെ ഒരു ജൈവ കൃഷിമുറകളാണ് അനുവർത്തിച്ച് വരുന്നത്. അതിനുള്ള ഒരു പ്രചോദനം, ഒന്ന് രാസവളം ഉപയോഗിച്ച മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി പോകും എന്നൊരു തിരിച്ചറിവോടുകൂടി തന്നെ, പിന്നെ ഈ ഒരു മണ്ണിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും നല്ല ജൈവ കൃഷിയാണെന്നൊരു ബോധ്യത്തോടുകൂടി തന്നെ തുടങ്ങി കൃഷി തുടങ്ങി. ജലവും മണ്ണും ഒരേപോലെ സംരക്ഷിക്കും. പിന്നെ തെങ്ങിനെല്ലാം പൊതയിട്ട് തുണ്ടൊക്കെ ഇട്ട് മൂടി വളരെ പാക്കഡായിട്ട് ഡ്രൈ ഉണ്ടാകാതെ, പിന്നെ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ എല്ലാ തെങ്ങിൻ്റെ തടത്തിൽ മീനും പൊട്ട് കിളച്ച് നല്ല വൃത്തിക്കിടും. ഞാനിത് ഒരു കുറച്ച് കാലം മുമ്പായിട്ട് കൃഷിയായിട്ട് താല്പര്യമായിട്ട് വന്നു. അങ്ങനെ 2013 ആദ്യമായിട്ട് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ മികച്ച കർഷകൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ നമുക്ക് പ്രോത്സാഹനമായി. അപ്പം കൃഷിവകുപ്പ് കൂടെ എന്നെ സഹകരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇത്ര കൃഷിയിൽ ഇത്ര ആയത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം തന്നെയാണ്. ജൈവ കൃഷിരീതികളാണ് തോമസ് തൻ്റെ കൃഷിയിടത്തിൽ അനുവർത്തിക്കുന്നത്. ജൈവ കൃഷിയോടുള്ള താല്പര്യം ഒരു ട്രൈക്കോഡെർമ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ വരെ ചെന്നെത്തി. വീടിനോട് ചേർന്ന് ഒരു ഉൽപ്പാദന യൂണിറ്റ് സജ്ജീകരിച്ചു. ഈ യൂണിറ്റിൽ ട്രൈക്കോഡെർമ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ട്രൈക്കോഡെർമ വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, കമ്പോസ്റ്റ് എന്നിവയുമായി കലർത്തി വിളകൾക്ക് നൽകാം. തോമസിന്റെ തോട്ടത്തിൽ റബ്ബർ ഉൾപ്പെടെയുള്ള വിവിധ വിളകൾ ഇടം നേടിയിട്ടുണ്ട്. ടാപ്പ് ചെയ്യുന്ന 500 മരങ്ങൾ ഈ തോട്ടത്തിലുണ്ട്. ടാപ്പിംഗ് ജോലി തോമസ് തന്നെയാണ് ചെയ്യുന്നത്. പാലെടുക്കുന്നതിനും ശേഷമുള്ള ജോലികൾക്കും സ്ഥിരം സഹായിയായ മുത്തു ഒപ്പമുണ്ടാകും. ശേഖരിക്കുന്ന പാൽ അരിച്ച് നേർപ്പിച്ച് ട്രേകളിൽ ഒഴിച്ച് ഉറയാൻ വയ്ക്കുന്നു. മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ഉറഞ്ഞ റബ്ബർ റോളറിലൂടെ കടത്തിവിട്ട് ഷീറ്റുകളായി മാറ്റപ്പെടുന്നു. ഒൻപത് 10 ഷീറ്റുകൾ ദിവസവും ലഭിക്കുന്നു. ഇരുന്നൂറിലധികം മികച്ച കായ്ഫലമുള്ള തെങ്ങുകൾ തോട്ടത്തിലുണ്ട്. തെങ്ങാണ് തോട്ടത്തിലെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. അൻപതോളം ജാതി മരങ്ങൾ നല്ല വിളവ് തരുന്നു. കാലാവസ്ഥയിലുള്ള വ്യതിയാനമാകാം, സമയം തെറ്റി കായ്ച്ചു നിൽക്കുന്ന ചില മരങ്ങൾ ഇപ്പോഴും ഈ തോട്ടത്തിൽ കാണാം. 10-ലേറെ ഗ്രാമ്പൂ മരങ്ങളുള്ളത് പൂവിട്ടു തുടങ്ങി. നല്ല വിളവ് ഇതിൽ നിന്നും ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. തെങ്ങുകളിലും കവുങ്ങുകളിലും മറ്റു മരങ്ങളിലും പടർന്ന് 1000-ലേറെ കുരുമുളക് കൊടികളാണുള്ളത്. കുരുമുളക് വിളവെടുപ്പിന് പാകമായി വരുന്നു. കുരുമുളകിന്റെ ഉയർന്ന വില നല്ല പ്രതീക്ഷയാണ് നൽകുന്നത്. എഴുന്നൂറിലധികം കവുങ്ങുകളിൽ നിന്നും നല്ല ആദായം ലഭിക്കുന്നു. കാപ്പി ഒരു മികച്ച ആദായ വിളയാണ്. റോബസ്റ്റ, അറബിക്ക എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കാപ്പി വിളവെടുപ്പിന്റെ അവസാനഘട്ടത്തിലാണ്. വിളവെടുത്ത കാപ്പിക്കുരു വീടിന്റെ മട്ടുപ്പാവിൽ നിരത്തി ഉണക്കിയെടുക്കുന്നു. കൈതച്ചക്കയാണ് പുതുതായി ആരംഭിച്ച കൃഷി. ഈ വർഷം ആദ്യമായി 400 തൈകൾ നട്ടു. നല്ല പരിചരണവും ഒരേ സമയം പൂക്കുന്നതിനുള്ള എത്രൽ കൂടി നൽകിയപ്പോൾ ചെടികളെല്ലാം പുഷ്പിച്ചു കഴിഞ്ഞു. സ്പ്രിംഗ്ലർ ജലസേചന സൗകര്യം ഒരുക്കിയതിലൂടെ ജലസേചനം ആയാസരഹിതമാക്കാനും ജലം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സാധിച്ചു. കഴിഞ്ഞ സീസണിൽ വിളവെടുത്ത ചേനയിൽ നിന്നും വിത്തിനുള്ളവ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്.
ഈ കൃഷിയിടത്തിൽ തോട്ടവിളകളാണ് കൂടുതൽ എന്നതിനാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ സ്ഥലം കുറവാണ്. ആയതിനാൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഗ്രോ ബാഗുകളിൽ വീടിന്റെ മട്ടുപ്പാവിലാണ് വിളയിക്കുന്നത്. പയറും വെണ്ടയും തക്കാളിയും വഴുതനയുമൊക്കെ ഇവിടെ വിളയുന്നു. 100+ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും തൈകൾ ലഭ്യമായ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. ഇതിന്റെ പരിപാലന ചുമതല മകൻ നിതിനാണ്. ആയുർവേദ ഔഷധങ്ങളിലെ ചേരുവയായ പതിമുഖം തോട്ടത്തിന്റെ അതിർത്തികളിൽ ധാരാളമായി വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തോമസിനൊരു വരുമാന മാർഗമാണ്. ആനക്കയം കൃഷിഭവന്റെ പ്രോത്സാഹനം ഇദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തോമസിനെ പുരോഗമനപരമായ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് നയിച്ചത്? വി എം തോമസ് അദ്ദേഹം ഒരു സാധാരണ കർഷകൻ മാത്രമായിരുന്നു. കൃഷിഭവൻ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയായിരുന്നു. കൃഷിഭവൻ്റെ വിവിധ പദ്ധതികൾ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആയിക്കോട്ടെ, ആത്മയായിക്കോട്ടെ, പച്ചക്കറി വികസന പദ്ധതികൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പിലാക്കിയാണ് അദ്ദേഹത്തെ നമ്മളൊരു നല്ലൊരു ജൈവ കർഷകനാക്കി മാറ്റിയെടുത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. റബ്ബർ തോട്ടത്തിലെ തേനീച്ച വളർത്തൽ ആദായകരമാണെന്നാണ് തോമസിന്റെ പക്ഷം. ആത്മാ പരിപാടിയുടെ ഭാഗമായി തോട്ടത്തിൽ 15 തേനീച്ച പെട്ടികൾ സ്ഥാപിക്കുകയുണ്ടായി. തേൻ വിളവെടുപ്പിന് തയ്യാറായി വരുന്നു. പൂക്കൾ കുറവുള്ള അവസരങ്ങളിൽ 1:1 എന്ന ക്രമത്തിൽ വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിച്ച ലായനി തേനീച്ച പെട്ടിയിൽ സജ്ജീകരിച്ച് നൽകേണ്ടതുണ്ട്. ജൈവവളങ്ങൾ മാത്രമാണ് ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ആയതിനാൽ കന്നുകാലികളെ ഒഴിവാക്കാറില്ല. ഇപ്പോൾ കറവയുള്ള 2 പശുക്കളെയും 1 കിടാവിനെയും പരിപാലിക്കുന്നു. കൂടാതെ 4 ആടുകളെയും വളർത്തുന്നുണ്ട്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ശേഷിക്കുന്ന പാൽ സൊസൈറ്റിയിൽ നൽകും. കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലും കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ജൈവവളങ്ങളോടൊപ്പം മീൻ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പ് വിളകൾക്ക് നൽകുന്നത് ഗുണകരമാണെന്നാണ് തോമസിന്റെ അഭിപ്രായം. കൃഷി തോമസിന്റെ കുടുംബകാര്യമാണ്. ഭാര്യ ഷൈനി, മക്കളായ നിമ്മി, നീതു, നിതിൻ എന്നിവരും സഹോദരി ഫിലോമിനയും അവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് നമ്മൾ തോമസിന് ചെയ്തു കൊടുത്തിട്ടുള്ളത്? സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സഹായത്തോടെ സംസ്ഥാനത്തിലെ 34 അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിൽ നിന്ന് ട്രൈക്കോഡർമ എന്ന ഒരു ജൈവ കുമിൾനാശിനി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശീലനം ലഭിക്കുകയുണ്ടായി. ആ ഒരു പരിശീലന പരിപാടിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ തന്നെ ഒരു ട്രൈക്കോഡർമയുടെ ഓൺ ഫാം പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ ചുറ്റുപാടുള്ള കർഷകർക്കും ജൈവ കുമിൾനാശിനി നൽകുവാനായിട്ട് അതൊരു സഹായകരമായി വരുന്നു. ആത്മയിൽ നിന്ന് നമ്മളൊരു സ്പ്രിംഗ്ലർ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞു. മലപ്പുറം ബ്ലോക്കിലെ ഏറ്റവും മികച്ച സംയോജിത കൃഷി രീതി അവലംബിക്കുന്ന കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആട്, അതുപോലെ തന്നെ തേനീച്ച എന്നിവ വളർത്തുന്നതിനുള്ള പ്രോജക്റ്റ് നമ്മൾ സാങ്ഷനാക്കി അതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുകയും അതിലേക്ക് അദ്ദേഹത്തെ നമ്മൾ കൃഷിഭവൻ വഴി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വിവിധ വിളകളും മൃഗസംരക്ഷണവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള തോമസിന്റെ കൃഷിരീതികൾ പരിഗണിച്ച് മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം തോമസിന് നൽകി ആനക്കയം കൃഷിഭവൻ ആദരിക്കുകയുണ്ടായി. കൂടാതെ റബ്ബർ കർഷകനെന്ന നിലയിലും റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ പ്രവർത്തകൻ എന്ന നിലയിലുമുള്ള മികവും പരിഗണിച്ച് റബ്ബർ ബോർഡിന്റെ പുരസ്കാരവും തോമസിന് ലഭിച്ചിട്ടുണ്ട്. ജൈവ കൃഷിയാണ് സ്ഥായിയായ കൃഷിയെന്നാണ് തോമസിന്റെ അഭിപ്രായം. കൃഷി ലാഭകരമാണ് എന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന് സംശയമൊന്നുമില്ല.
മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവുമാണ് കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് തോമസിന്റെ കൃഷിരീതികൾ അടിവരയിടുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്താതെയുള്ള കാർഷിക പ്രവർത്തനങ്ങളെ നടത്താവൂ എന്ന് തോമസിന്റെ കൃഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുന്നിൻ പ്രദേശങ്ങൾ എങ്ങനെ ജലസേചനമില്ലാതെ കൃഷിക്ക് ഉപയുക്തമാക്കാമെന്ന് തന്റെ അനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് വർഗീസ് തരകൻ എന്ന യുവ കർഷകൻ. വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് തൃശൂർ ജില്ലയിൽ വേലൂർ പഞ്ചായത്തിലെ കുറുമാൽ കുന്നും പരിസര പ്രദേശങ്ങളും. കൃഷിയോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് 15 വർഷം മുമ്പ് ഈ കുന്നിൻ പ്രദേശത്ത് 3.5 ഏക്കർ ഭൂമി വാങ്ങുന്നതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. താൻ കണ്ടും കേട്ടും വായിച്ചും നേടിയ അറിവുകൾ ഈ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വർഗീസ് തരകൻ ചെയ്തത്. ഈ കൃഷിയിടത്തിൽ മഴക്കാലത്ത് ലഭിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകിപ്പോകാൻ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തു. പ്രധാന വിളയായി റബ്ബർ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യ വർഷങ്ങളിൽ ഇടവിളയായി വാഴയും പച്ചക്കറികളും കൃഷിയിറക്കുന്നതിന് തീരുമാനമെടുത്തു. റബ്ബർ നടുന്നതിനുള്ള അകലം കണക്കാക്കി ചരിഞ്ഞ ഭൂമിയെ തട്ടുകളായി തിരിച്ചു. തട്ടുകളുടെ ഉൾഭാഗത്ത് ആഴത്തിൽ കിടങ്ങുകൾ തീർത്ത് ഭൂമിയിൽ പതിക്കുന്ന മഴവെള്ളം അവിടെ തന്നെ താഴുന്നതിനുള്ള അവസരമൊരുക്കി. നിശ്ചിത അകലത്തിൽ റബ്ബർ തൈകൾ നട്ടു. ഇടവിളകളായി വാഴയും പച്ചക്കറികളും നട്ട് പരിപാലിച്ചു. രണ്ടായിരത്തി 2013 ജൂൺ മാസത്തിൽ നട്ട 700 റബ്ബർ തൈകൾ ഇപ്പോൾ നല്ല വളർച്ചയെത്തിയിട്ടുണ്ട്. ഏകദേശം 3000-ത്തിലധികം പൂവൻ, റോബസ്റ്റ, ഞാലിപ്പൂവൻ, നേന്ത്രൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട വാഴകൾ ഇപ്പോൾ തോട്ടത്തിലുണ്ട്. രാസവളങ്ങളുടെ ഉപയോഗം ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ആട്ടിൻ കാഷ്ടവും വേപ്പിൻ പിണ്ണാക്കും കൃഷിയിടത്തിലെ ജൈവ അവശിഷ്ടങ്ങളുമൊക്കെയാണ് പ്രധാന വളങ്ങൾ. സാധാരണ രാസവളങ്ങളും ജലസേചനവും നൽകുന്ന തോട്ടങ്ങളിൽ ഇതിനേക്കാൾ വാഴക്കുലകൾ മികച്ചതാണെന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. കുലകൾ പലതും ഒരാൾക്കെടുക്കാൻ പറ്റാത്തതിലധികം ഭാരമുള്ളവയാണ്. ഇതേപോലെ ഉയർന്ന ഈ ഭൂപ്രദേശത്ത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം എങ്ങനെയാണ് ഉണ്ടായത്? ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമമാണ് നമ്മുടെ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ, ഇത്രമാത്രം മഴ കിട്ടുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ, ഈ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകി പോവണം. ഒരു 4-5 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളം ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് അറബിക്കടലിലെത്തും, അല്ലെങ്കിൽ കടലിലേക്ക് പോയി കഴിഞ്ഞു. അത് പിടിച്ചു നിർത്തി ഇവിടെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന, ഭൂഗർഭജലമാക്കി മാറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഒരാളും പ്രായോഗികമാക്കണില്ല. അതിൻ്റെ ഒരു ദുഃഖം കൊണ്ടാണ് ഞാൻ ഈ ഒരു കൃഷി രീതി ഇവിടെ അവലംബിച്ചത്. വർഗീസ് തരകന്റെ ഈ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ വരുത്തിയിട്ടുള്ളത്. വരണ്ട നീരുറവകൾ പലതും ജീവൻ വച്ചപ്പോൾ സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയർന്നു.
സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളെ അപേക്ഷിച്ച് ഈ തോട്ടത്തിലെ പച്ചപ്പ് ഏവരെയും ആകർഷിക്കും. ധാരാളം കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഈ തോട്ടം സന്ദർശിക്കാറുണ്ട്. കാർഷിക വിദഗ്ധരും ജലവിഭവ വിദഗ്ധരും ഈ കൃഷിയിടത്തിലെ പ്രവർത്തനങ്ങൾ പഠന വിധേയമാക്കിയിരിക്കുകയാണ്. കുല വെട്ടിക്കഴിഞ്ഞാൽ ഓരോ ചുവട്ടിൽ നിന്നും 3 വാഴക്കന്നുകൾ വളരാൻ അനുവദിക്കുന്നു. വാഴപ്പിണ്ടിയും ഇലകളുമൊക്കെ പുതയിടുന്നതിനായി ഉപയോഗിക്കുന്നു. തോട്ടം എപ്പോഴും കളകൾ കയറാതെ വൃത്തിയായിരിക്കണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഒരു വാഴയ്ക്ക് പോലും ഊന്നു നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വാഴയുടെ വേരുകൾ ആഴത്തിൽ വളർന്നിട്ടുള്ളതിനാൽ കാറ്റിൽ മറിയില്ല എന്നാണ് വർഗീസ് തരകന്റെ അഭിപ്രായം. തോട്ടത്തിന്റെ അതിരുകളിൽ 250 മഹാഗണി തൈകൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അതിൽ കുരുമുളക് വള്ളികൾ വച്ചുപിടിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലാണ്. ഈ തോട്ടത്തിൽ വളരെ വ്യത്യസ്തമായി കണ്ടത് തോട്ടത്തിന്റെ മധ്യഭാഗത്തായി രണ്ടറ്റങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഉണ്ടെന്നതാണ്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ഉൽപാദന ഉപാധികൾ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിനും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഇത് വളരെ സഹായകരമാണ്. ഈ നഷ്ടപ്പെട്ട സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ വച്ചുപിടിപ്പിക്കാമെന്ന ചോദ്യത്തിന് വർഗീസ് തരകന് ഉത്തരമുണ്ട്. റോഡിനോട് ചേർന്ന് വരുന്ന നിരയിലെ റബ്ബർ അല്പം അകലം കുറച്ച് നട്ടാൽ റബ്ബറിന്റെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരില്ല. ഇവയുടെ ശാഖകൾ റോഡിലേക്ക് പടർന്ന് വളരുകയും ചെയ്യും. ഈ തോട്ടത്തിലെ മാറ്റങ്ങൾ കണ്ടു മനസ്സിലാക്കിയ സമീപത്തെ കർഷകരും ഈ രീതിയിലുള്ള കൃഷി പരീക്ഷിച്ചു തുടങ്ങി. കൂടുതൽ ആളുകൾ ഈ രീതി അനുവർത്തിക്കുന്നതിലൂടെ നാട്ടിലെ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വർഗീസ് തരകൻ. ഇതേപോലെ ഉയർന്ന ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കാർ കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്? ഭയങ്കര ഹൈറ്റുള്ള പറമ്പാണത്. അപ്പോൾ ആ മുകളിൽ നിന്ന് പെയ്തു വരുന്നതും ഇവിടെ പെയ്യുന്നതായിട്ടുള്ള വെള്ളം അതിശക്തമായിട്ടുള്ള കുത്തിയൊഴുക്ക് മൂലം ഇതിൻ്റെ ഉള്ളിലത്തെ മണ്ണും വളവും ജലവും എല്ലാം കൂടി ഒഴുകി പുറമെ പോവാണ്. ഈ വെള്ളം മുഴുവൻ അറബിക്കടലിൽ ചെന്ന് പതിക്കണം. അപ്പോൾ എങ്ങനെ ആ വെള്ളത്തെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയിലേക്ക് ഭൂഗർഭജലമാക്കി മാറ്റാം? തൃശ്ശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് കേരളം കഴിഞ്ഞ് ഇന്ത്യക്ക് മാതൃകയാവുന്ന രൂപത്തിൽ ഈ കൃഷി ചെയ്യണം. ആത്മ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ സമയത്ത് ഇത് പറയുന്നത്. സർക്കാർ ജോലി പോലും വേണ്ടെന്ന് വച്ച് കൃഷിയും അതോടൊപ്പം സാമൂഹിക പ്രവർത്തനവും ഇദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തിയാണ് നൽകുന്നത്. വേനലിൽ കുടിവെള്ളത്തിനായി പരക്കം പായുന്ന കുറുമാൽക്കുന്നു പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ മാതൃക ഫലപ്രദമായി പരീക്ഷിക്കാവുന്നതാണ്. ഇത്തരം വേറിട്ട ചിന്തകളും കാഴ്ചകളും സമാന ചിന്താഗതികളുള്ളവർക്ക് പ്രചോദനമാകും എന്നതിന് സംശയമില്ല. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-27841-36. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.